മുസ്ലിം ഭീകര ഭയന്നിട്ടാണോ? നിരോധി സംഘടനയായ PFIയുടെ വിലക്ക് കാരണമാണോ? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ആരുടെ സമ്മർദ്ദത്തിനാണ് വഴങ്ങുന്നത്? ഹിന്ദു വികാരത്തെ കോൺഗ്രസ് അവഗണിക്കുകയാണോ എന്നും മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഒരു നിലപാട്, സോണിയാഗാന്ധിക്ക് വേറൊരു നിലപാട്, ഇതിലൊന്നും പെടാത്ത നിലപാടാണ് പ്രിയങ്ക ഗാന്ധിക്കും അതോടൊപ്പം KC വേണുഗോപാലും രാഹുൽ ഗാന്ധിക്കും ഒക്കെ. ഹിന്ദുക്കളുടെ വികാരങ്ങളോട് കോൺഗ്രസിന് യാതൊരു പ്രതിബദ്ധതയും ഇല്ലേ? നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് നടക്കാനിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ എരിഞ്ഞടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ കേരളത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ നിലപാട് മാറ്റം, പലതവണ വാക്കുമാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നു. ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്നു. അതിനുശേഷം മുസ്ലിം ലീഗും അവസാനം ഒരു അനുനയ ശ്രമത്തിലെത്തിയെങ്കിൽ പോലും ഇപ്പോഴും കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വ്യക്തമായൊരു നിലപാട് പറയുന്നില്ല. കേരളത്തിൽ ഒരു നിലപാട്, മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റൊരു നിലപാട്, മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഒരു നിലപാട്, സോണിയാഗാന്ധിക്ക് വേറൊരു നിലപാട്, ഇതിലൊന്നും പെടാത്ത നിലപാടാണ് പ്രിയങ്ക ഗാന്ധിക്കും അതോടൊപ്പം KC വേണുഗോപാലും രാഹുൽ ഗാന്ധിക്കും ഒക്കെ. അത്തരത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ, അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ നിരവധി ചോദ്യങ്ങളാണ് കോൺഗ്രസിനോട് ഉന്നയിക്കുന്നത്. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ആഘോഷം സംഘടിപ്പിക്കുന്നതിൽ കോൺഗ്രസിന് ഇരട്ട താപ്പാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ പറയുന്നത്. ഹിന്ദുക്കളുടെ വികാരങ്ങളോട് കോൺഗ്രസിന് യാതൊരു പ്രതിബദ്ധതയും ഇല്ലേ? ഹിന്ദു വികാരത്തെ കോൺഗ്രസ് അവഗണിക്കുകയാണോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ദിവസം January 22 കർണാടകയിലെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി വിജയ ദിവസമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കർണാടകയിലെ കോൺഗ്രസ് പാർട്ടി ആ ദിവസം എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ത് ആഘോഷമാണ് ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ എന്ത് നിലപാടാണ് അവർ സ്വീകരിക്കാൻ പോകുന്നത്? കേരളത്തിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ കോൺഗ്രസ് പാർട്ടി ഔപചാരികമായി തീരുമാനിച്ചിട്ടുണ്ടോ? ഉത്തർപ്രദേശിലും കർണാടകയിലും മധ്യപ്രദേശിലുമുള്ള കോൺഗ്രസ് പാർട്ടി തന്നെയാണോ കേരളത്തിലുള്ളത്? ഹിന്ദുക്കളുടെ വികാരങ്ങളോട് കോൺഗ്രസിന് യാതൊരു പ്രതിപത്തിയുമില്ലേ? ഹിന്ദു സെന്റിമെന്റ്സിനെ കോൺഗ്രസ് അവഗണിക്കുകയാണോ? കോൺഗ്രസ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നത്? ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരത്തെ എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം അവഗണിക്കുന്നത്? മുസ്ലിം ലീഗിന് ഭയന്നിട്ടാണോ? നിരോധി സംഘടനയായ PFIയുടെ വിലക്ക് കാരണമാണോ? സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനകളുടെ വിലക്ക് കാരണമാണോ ഇത് എന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാണോ? ഇരട്ടത്താപ്പിന്റെ കാരണം വ്യക്തമാക്കണം എന്നും KE സുരേന്ദ്രൻ പറയുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിലാണ്. വയനാട്ടിൽ നിന്നുള്ള MP ശ്രീ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളം, സ്വന്തം പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി നിഷേധാത്മകമായ ഒരു സമീപനം സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സെന്റിമെന്റ്സിനെ കോൺഗ്രസ് ഇവിടെ മാത്രം അവഗണിക്കുന്നത്? മുസ്ലിം ലീഗിനെ ഭയപ്പെട്ടിട്ടാണോ? അതല്ല നിരോധിത സംഘടനയായിട്ടുള്ള PFIയുടെ വിലക്ക് കാരണമാണോ? അതല്ല സമസ്ത ഉൾപ്പെടെയുള്ള മറ്റ് പല മതസംഘടനകളുടെയും വിലക്ക് കാരണമാണോ? ഇത് വ്യക്തമാക്കാൻ VD സതീശൻ തയ്യാറാവണം, KC വേണുഗോപാൽ തയ്യാറാവണം, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സുധാകരൻ തയ്യാറാവണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇരട്ടത്താപ്പ് കോൺഗ്രസ് എടുക്കുന്നത്?
എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഹിപ്പോക്രസി കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നത്? ഐസിസി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിന്റെ നാട്ടിൽ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണോ? കോൺഗ്രസ് പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ ഇതിൽ പങ്കെടുക്കാൻ അവർക്ക് അനുവാദമുണ്ടോ? ഏതെങ്കിലും ആഘോഷങ്ങൾ കേരളത്തിലുണ്ടോ? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ആരുടെ സമ്മർദ്ദത്തിനാണ് വഴങ്ങുന്നത്? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കാരണമായി മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തുകൊണ്ട് ഇവിടെ സ്വീകരിക്കുന്നില്ല? ഭയമാണോ എന്നും കെ സുരേന്ദ്രൻ ചോദിക്കുന്നു. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര പരിസരങ്ങൾ ശുചീകരിക്കും, പ്രതിഷ്ഠാ ദിനങ്ങളിൽ വീടുകളിൽ ദീപം തെളിയിക്കുമെന്നും കെ സുരേന്ദ്രൻ അറിയിക്കുന്നു. കെ സി വേണുഗോപാലാണ് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ശ്രീരാമ ജന്മഭൂമിയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണോ? കോൺഗ്രസ് പാർട്ടിയിലെ ദേശാഭിമാനികളായിട്ടുള്ള പ്രവർത്തകർക്ക്, കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർക്ക് ഇതിൽ പങ്കെടുക്കാൻ അനുവാദമുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങൾ കേരളത്തിൽ ഉണ്ടാവുമോ? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ആരുടെ സമ്മർദ്ദത്തിനാണ് വഴങ്ങുന്നത്? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കാരണമായി അവരുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തുകൊണ്ട് ഇവിടെ സ്വീകരിക്കുന്നില്ല? വോട്ട് ബാങ്കിന് ഇത്രയും ഭയമാണോ? എന്തെങ്കിലും സമ്മർദ്ദം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ആരിൽ നിന്നെങ്കിലും ഉണ്ടോ? മുസ്ലിം ലീഗിൻ്റെ നേതാവ് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഞങ്ങൾ ശ്രീരാമക്ഷേത്ര നിർമ്മാണ ഉദ്ഘാടനത്തിൽ ആര് പങ്കെടുക്കുന്നതിനും എതിരല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആരെയാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത്? ഏത് എലിമെൻസിനോടാണ് കോൺഗ്രസിന് ഇത്തരത്തിലുള്ള ഒരു പ്രതിപത്തി ഉണ്ടാവാൻ കാരണം? എന്താണ് അവർ, ആരെയാണ് ഭയപ്പെടുന്നത്? മുസ്ലിം ലീഗ് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ആരെയാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത്? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണോ? മറ്റ് തീവ്ര മതസംഘടനകളെയാണോ? വ്യക്തമാക്കാതെ കോൺഗ്രസിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കർണാടകയിലെ കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഒരു അഴകുഴമ്പൻ നിലപാട് ഇവിടെ വരുന്നത്, ഒരു വഴുവഴുപ്പൻ നിലപാട് വരുന്നത്? കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് ഈ കാര്യത്തിൽ? ഈ കാര്യം ഞങ്ങൾ കോൺഗ്രസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിൽ കെ സുരേന്ദ്രൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളിൽ ഒരു പിടി ചോദ്യങ്ങൾ ഉയരുമ്പോൾ അത് ചെന്നെത്തുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്കാണ്, മുസ്ലിം ലീഗിലേക്കാണ്, സമസ്ത പോലെയുള്ള പണ്ഡിത സഭകളിലേക്കാണ്. എന്നാൽ മുസ്ലിം ലീഗും സമസ്തയുമൊക്കെ അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. കോൺഗ്രസിന് തീരുമാനിക്കാമെന്ന നിലപാട് ലീഗും സമസ്തയും എടുത്തു കഴിഞ്ഞു. എങ്കിൽ പോലും സുരേന്ദ്രൻ ചോദിക്കുന്നത് ഇവരെ ഭയന്നിട്ടാണോ എന്നാണ്. കോൺഗ്രസിനെ ലീഗ് തൊഴുത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണോ? എന്തിനാണ് കോൺഗ്രസ് ലീഗിനെ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ സമസ്തയെ ഭയപ്പെടുന്നത്? സമസ്തയാണോ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത്? ആരാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കേണ്ടത്? ഇത് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയാണ്, ഹൈക്കമാൻഡ് ആണ്. അതുകൊണ്ട് കേരളത്തിലെ പാർട്ടിയിൽ മാത്രം സെമി കേടും എന്നൊക്കെ പറഞ്ഞ് സുധാകരന്റെ ചില നടപടികൾ ഒഴിച്ചാൽ ആദ്യം ഇതെല്ലാം തുടങ്ങേണ്ടത് അങ്ങ് തലപ്പത്ത് നിന്നാണ്. അന്ന് അങ്ങ് ഹൈക്കമാൻഡിൽ നിന്ന് തുടങ്ങണം പാർട്ടിയുടെ ഇനിയുള്ള ഭാവി നിശ്ചയിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ. സ്വാഭാവികമായും കെ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവ് ഇത് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി പറയേണ്ടതുണ്ട്. അതുതന്നെയാണ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അവരുടെ നിലപാട് അതത് പി സി സികൾ വ്യക്തമാക്കിക്കഴിഞ്ഞു. കേരളത്തിൽ വോട്ടിന് വേണ്ടി, ലീഗിനെ പ്രണയിക്കുന്നതിന് വേണ്ടി, ലീഗിനെ പ്രീണിപ്പെടുത്താൻ വേണ്ടി, ലീഗിനെ കൂടെ നിർത്താൻ വേണ്ടി ഇനി എന്ത് പൊറാട്ട് നാടകമാണോ കോൺഗ്രസ് നടത്താൻ പോകുന്നത് എന്നൊരു ചോദ്യം കൂടി കെ സുരേന്ദ്രൻ്റെ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാനാകുന്നുണ്ട്.